ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡെസിമൽസ് ആണ്. മാത്സ് ബേസിക്കിലെ ദശാംശ സംഖ്യകൾ, ഡെസിമൽസ് എങ്ങനെയാണ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, ഗുണിക്കുന്നത്, ഹരിക്കുന്നത്, ഈ നാല് ടോപ്പിക് നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഡെസിമൽസിനെ കുറിച്ച് പഠിക്കാം. ഡെസിമൽസ്, ദശാംശ സംഖ്യകൾ. ദശാംശ സംഖ്യകൾ, നമ്മൾ അഡീഷൻ അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടൽ എന്ന് പറഞ്ഞുതരാം. അതിനു മുന്നേ നമ്മൾ സാധാരണ ഒരു സംഖ്യ നമുക്ക് ആഡ് ചെയ്യാൻ തന്നാൽ, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ 1998 കൂട്ടണം 275, ഇത് രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യാൻ പറയുമ്പോൾ, ചെറിയ ക്ലാസ്സിലെ കുട്ടികളോട് നമ്മളിത് കൂട്ടാൻ പറയുമ്പോൾ, നമ്മൾ ഈ 275 ഒറ്റയുടെ സ്ഥാനത്ത് നിന്നാണ് തുടങ്ങുക അല്ലേ. ഒറ്റയുടെ സ്ഥാനത്ത് നിന്നാണ് തുടങ്ങുന്നത്, അതിനുശേഷമാണ് ആഡ് ചെയ്യുക. എന്നാൽ ഇത് തന്നെ ഒരു ദശാംശ സംഖ്യയാണോ എന്ന് നോക്കാം നമുക്ക്. 0.1998 പ്ലസ് 0.275. ദശാംശ സംഖ്യകൾ എങ്ങനെ ആഡ് ചെയ്യാം? അതായത് സാധാരണ സംഖ്യകൾ ഒറ്റയുടെ സ്ഥാനത്ത് നിന്ന്, അതായത് വൺസ് ആദ്യതും പിന്നെ ടെൻസ് പിന്നെ ഹൺഡ്രഡ്, ആ ക്രമത്തിലാണ് പോകുന്നത്. എന്നാൽ ദശാംശ സംഖ്യകൾ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് ഡിജിറ്റിൽ നിന്ന് തുടങ്ങണം. 0.275 കണ്ടോ, ഒറ്റയുടെ സ്ഥാനത്ത് നിന്നല്ല വരുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് ഏതാണോ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇനി വേണമെങ്കിൽ സുഖത്തിന് നിങ്ങൾക്ക് ദശാംശ സംഖ്യ കൂട്ടാൻ വന്നാൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, 2.7 പ്ലസ് 1.752. ഇവിടെ 1, 2, 3 സ്ഥാനം ദശാംശമുണ്ട്. ഇവിടെ ഒരു സ്ഥാനമല്ലേ ഉള്ളൂ, ഇവിടെ 3 സ്ഥാനം, അതായത് 3 place decimal, ഇവിടെ 1 place decimal. അപ്പോൾ ഇവിടെ 2 0 ഇട്ട് ഇവിടെയും 3 place ആക്കാം, ഇവിടെയും 3 place ആക്കാം. എന്നാൽ ആ പൊസിഷൻ്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ തീർന്നു കിട്ടും. ഇവിടെ നമുക്ക് നോക്കൂ, 1, 2, 3, 4 place decimal, ഇവിടെ 1, 2, 3 ഉള്ളൂ, ഒരു 0 എക്സ്ട്രാ ഇട്ടാൽ 4 place ആയി. അപ്പോൾ പിന്നെ ഡെസിമൽ പ്ലേസുകളൊന്നും തെറ്റൂല, ദശാംശ സ്ഥാനങ്ങൾ തെറ്റാതെ തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. 8, 0, 8, 8, 9, 5, 14 ശിഷ്ടം 1, 9, 10, 7, 17 ശിഷ്ടം 1, 3, 1, 4 ദശാംശം അതുപോലെ ഇറക്കി എഴുതി, 0 ഇറക്കി എഴുതി, ഇങ്ങനെ ദശാംശങ്ങൾ കൂട്ടാം. നമുക്ക് ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1.9 പ്ലസ് 324.752. ഇത് രണ്ടും നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം, എങ്ങനെയാണ് കൂട്ടുക നോക്കാം. ആദ്യം വലിയ സംഖ്യ ഞാൻ എഴുതുന്നു, 324.752. അതിൻ്റെ സ്ഥാനത്തേക്ക് 1.9. ഈ 1 എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയാണ്, അതായത് ഒരു വോൾ നമ്പറാണ്. പൂർണ്ണസംഖ്യകൾ നമ്മൾ കൂട്ടാൻ എടുക്കുന്നത് ഇത്തരത്തിലെടുക്കണം. പൂർണ്ണസംഖ്യകൾ ആഡ് ചെയ്യുന്നത് ഇത്തരത്തിലാണ്, വോൾ നമ്പേഴ്സ് ആഡ് ചെയ്യണം, വൺസ് ആദ്യം എഴുതണം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 1 ഒരു പൂർണ്ണസംഖ്യ ആകുമ്പോൾ 324 ഇവിടെ എഴുതണം. അതിനുശേഷം 0.9 ഇവിടെയാണോ എഴുതേണ്ടത്? അല്ല, ഡെസിമൽസിൻ്റെ കാര്യം നമ്മൾ ഫസ്റ്റ് നല്ലേ തുടങ്ങി പോവുക. അപ്പോൾ 0.9 ഇവിടെ എഴുതാം. അതിനുശേഷം നിങ്ങൾക്ക് കൂട്ടാം 2, 5, 7, 9, 16 ശിഷ്ടം 1, ദശാംശം അതേപോലെ ഇറക്കി എഴുതാം. 4, 1, 5, 1, 6, 2, 3 അതേപോലെ തന്നെ എഴുതി. വേറൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. 999 പ്ലസ് 1.75 പ്ലസ് 0.323. ഇത് നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്ന നോക്കാം. കൂടുതൽ എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് നോക്കണേ. 999 ഒരു പൂർണ്ണസംഖ്യയാണ്, മുഴുവൻ പൂർണ്ണസംഖ്യയാണ്. 1.75 ഒന്ന് എവിടെ എഴുതണം? ഇവിടെ എഴുതണം. 1.75 എഴുതിയാൽ മനസ്സിലായല്ലോ. 0.323 ഇങ്ങനെ എഴുതാം, 0.323. നോക്കൂ, അതൊറ്റയ്ക്കായി പോയി. 3 ഇറക്കി എഴുതി, 5, 2, 7 7, 3, 10 പൂജ്യം ഇടുക, ശിഷ്ടപ്രതിക്ക് ഇറക്കി എഴുതുക, ദശാംശം അതുപോലെ തന്നെ ഇറക്കി എഴുതണം. 9, 1, 10, 1, 11 ശിഷ്ടം 1, 9, 1, 10 ശിഷ്ടം 1, 9, 1, 10 1.073. അടുത്ത കുറച്ചുകൂടി ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. 225 0.333
35.375. ഇതെങ്ങനെ ആഡ് ചെയ്യുന്നത് നോക്കൂ, ഇതൊരു പൂർണ്ണസംഖ്യയാണ് അല്ലേ, മുഴുവൻ വോൾ നമ്പറാണ് 225. അതിനുശേഷം 0.33. അപ്പോൾ ഈ 0 ഈ 5 നേരെ എഴുതുക, ദശാംശം ഡെസിമൽ 0.333 ഇങ്ങനെ എഴുതി കൊടുത്തു. 35.375, ആ 35 എവിടെ എഴുതും, പൂർണ്ണസംഖ്യൻ്റെ നേരെ എഴുതിയിട്ട് 375 നമുക്ക് മാറ്റി എഴുതാം. 5 3 8, 7 3 10 0, ശിഷ്ടം 1, 3 3 6 1 7, ദശാംശം അതുപോലെ ഇറക്കി എഴുതുക, 5 5 10 0, ശിഷ്ടം 1, 3 2 5 1 6 2 ഇറക്കി എഴുതി. അപ്പോൾ ദശാംശ സംഖ്യകൾ കൂട്ടാൻ വളരെ സിമ്പിളാണ്. കൂടുതൽ എക്സാമ്പിൾസ് ഞാൻ തരാം, ഒന്ന് ചെയ്തു നോക്കണം. 1.75, 2.25, ഇത് മാത്രം ഒന്ന് കൂട്ടി നോക്കാം. 1.75, 2.25, 5 5 10, ശിഷ്ടം 1, 7 2 9 1 10, ശിഷ്ടം 1, ദശാംശം അതുപോലെ ഇറക്കി എഴുതണം, ഈ ഡെസിമൽ അതുപോലെ ഇറക്കി എഴുതണം, 2 1 3 1 4, 4.000 കണ്ടല്ലോ, 4.00. ദശാംശത്തിന് ശേഷം മറ്റ് സംഖ്യകൾ പൂജ്യങ്ങൾ മാത്രമാണ് വരുന്നതെങ്കിൽ നമുക്കത് ഒഴിവാക്കാം. 4, ഇതിൻ്റെ ആൻസർ 4, 1 3/4 2 1/4 കൂട്ടിക്കഴിഞ്ഞാൽ 4 തന്നെയല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, 4.20 തന്നു നിങ്ങൾക്ക്, നിങ്ങളത് 4.2 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ദശാംശത്തിന് ശേഷം പൂജ്യത്തിന് പ്രാധാന്യമില്ല, പ്രാധാന്യമില്ല എന്നല്ല, ദശാംശത്തിന് ശേഷം ഇങ്ങനെ വരുന്ന പൂജ്യത്തിന് വാല്യൂ ഉണ്ട്, വിലയുണ്ട്. എന്നാൽ ദശാംശത്തിന് ശേഷം നമുക്ക് ഇഷ്ടം പോലെ പൂജ്യങ്ങൾ ഇടാം നമ്മൾ ആവശ്യമനുസരിച്ച്, കാരണം അതിന് യാതൊരു വിലയും ഇല്ലാത്തതുകൊണ്ടാണ് അത് അങ്ങനെ ഇടുന്നത്. അപ്പോൾ ഇതും ഒന്ന് ഓർത്ത് വയ്ക്കുക, ദശാംശങ്ങളുടെ കൂട്ടലാണ് നിങ്ങൾ ഈ കണ്ടത്. കൂടുതൽ എക്സാമ്പിൾസ് എടുത്ത് ചെയ്ത് നോക്കണം, കാരണം ഇതുപോലും തെറ്റുന്ന ഒരുപാട് കുട്ടികൾ നമുക്ക് എക്സാം പേപ്പറുകൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് കാണാറുണ്ട്. ദശാംശങ്ങളുടെ കൂട്ടലും കുറയ്ക്കലും ഗുണിക്കലും ഹരിക്കലും വ്യക്തമായി മനസ്സിലായാൽ മാത്രമേ ഒരു A+ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.